അത്തരമൊരു സാഹചര്യത്തിൽ അന്വേഷണ സംഘം തങ്ങളോട് ഒരു മുൻ വൈരാഗ്യത്തോടു കൂടി എന്നും പെരുമാറുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ അന്വേഷണ സംഘത്തെ വിശ്വസിക്കും എന്നൊരു മറു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ബി രാമൻപിള്ള ഉയർത്തുന്നത് എന്ന് തോന്നുന്നു. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നത് പ്രോസിക്യൂഷൻ ഷുഡ് ബി ഫെയർ ആൻഡ് ഡി ജി പി ഷുഡ് നോട്ട് ബി എ മൗത്ത് പീസ് ഓഫ് ദ പോലീസ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഫോണിൻ്റെ അൺലോക്ക് പാറ്റേൺ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് എന്തുകൊണ്ടാണ് തങ്ങൾ തടസ്സവാദം ഉന്നയിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ രാമൻപിള്ള പറയുന്നത്. അതായത് അവിടെ വെച്ച് അത് തുറന്നാൽ അത് അന്വേഷണ സംഘത്തിന് കൈമാറുമോ എന്ന് തങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. അങ്ങനെ കൈമാറിയാൽ ഈ തെളിവുകളൊക്കെ തന്നെ തങ്ങൾക്ക് എതിരെ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. ഏത് വിധേനയും ഈ പ്രതികളെ ജയിലടിക്കുള്ളിലാക്കാനുള്ള നീക്കമാണ് പ്രോസിക്യൂഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ അത്തരത്തിലൊരു കടുത്ത നിലപാടുന്നത്. പക്ഷേ നിയമപരമായ സകല അവകാശങ്ങളും തങ്ങൾക്ക് കോടതി തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം ഒരു മുൻ വൈരാഗ്യം ഉള്ളതുപോലെ ാണ് തങ്ങളോട് പെരുമാറുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് തൊട്ടു മുമ്പ് ഈ ഡി ജി പി പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികളുടെ മുൻകാല ചരിത്രം കോടതി പരിശോധിക്കേണ്ടതുണ്ട്. ദിലീപ് എന്ന് പറയുന്ന ഈ കേസിലെ ഒന്നാം പ്രതി സെലിബ്രിറ്റിയാണ് എന്നുള്ള കാര്യമൊന്നും കോടതി പരിഗണിക്കേണ്ടതില്ല. പക്ഷേ ദിലീപ് എന്ന വ്യക്തി ഒരു പ്രതിയാണ്. ഇയാളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിക്കേണ്ടതാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഇക്കാര്യത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയാൻ എന്നാണ് ഡി ജി പി പറഞ്ഞവസാനിച്ചത്. അദ്ദേഹം പറഞ്ഞത് വി ഹാവ് ആമ്പിൾ എവിഡൻസ്, ഡയറക്റ്റ് എവിഡൻസസ്, ക്രെഡിബിൾ എവിഡൻസസ് ആൻഡ് നോ മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസീസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഇൻ ഹിസ് സ്റ്റേറ്റ്മെന്റ്. അതായത് ബാലചന്ദ്രകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെയായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ആമ്പിൾ എവിഡൻസസ് ഉണ്ട്, നേരെയുള്ള ഡയറക്റ്റ് എവിഡൻസസ് ഉണ്ട്, ക്രെഡിബിൾ എവിഡൻസസ് ഉണ്ട്. അങ്ങനെ നേരെ വിശ്വാസയോഗ്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോയത്. ദെയർഫോർ ദ അക്യൂസ് കനോട്ട് ബി അലൗഡ് എ പ്രീ അറസ്റ്റ് ബെയിൽ. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് യാതൊരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകരുത് എന്നൊരു വാദമായിരുന്നു അത് ഏറ്റവും ഒടുവിലായി ഉന്നയിച്ചത്. അതിനൊരു മറുപടി എന്ന നിലയിലാണ് ഇപ്പോൾ രാമൻപിള്ള ഈ ഘട്ടത്തിൽ തൻ്റെ നിലപാടുകൾ, ഡി ജി പി പറഞ്ഞതിനുള്ള നിലപാടുകൾ ഈ ഘട്ടത്തിൽ പറയുന്നത്. രജനി.